കർമനുസിലേക്ക് സ്വാഗതം. ഓണം ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പങ്കെടുക്കരുത്, ഓണസദ്യ കഴിക്കരുത്, പൂരത്തിന് പിരിവ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിവാദ പ്രസംഗം നടത്തിയ മുസ്ലിം മതപുരോഹിതൻ സിംസാറുൽ ഹക്കിന് ചുട്ട മറുപടിയുമായി വന്നിരിക്കുകയാണ് മലയാള സിനിമാ സംവിധായകനായ എം എ നിഷാദ്. ഞാൻ ഓണം ആഘോഷിക്കും മൊയ്ലിയാരെ, ക്രിസ്മസ് കരോൾ കണ്ട് ആസ്വദിക്കും, കേക്കും കഴിക്കും, വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞാണ് എം എ നിഷാദ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നൌഷാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ജനിച്ചത് പുനലൂരാടോ മൊയ്ലിയാരെ, ഞങ്ങളുടെ നാട്ടിൽ ജാതിയും മതവും വർഗവും വ്യത്യാസവുമില്ല, മൗലവിയും മനുഷ്യരുമെല്ലാം ഒന്നാണ്. ഒരുമാതിരി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നാൽ നല്ല ഒന്നാം തരം പത്തലുവാരി അടികിട്ടും. എന്ത് മതപ്രസംഗമാണോ താനൊക്കെ അവതരിപ്പിക്കുന്നത്! നിങ്ങളെപ്പോലെയുള്ള കൂപമണ്ഡൂകങ്ങളാണ് എക്കാലത്തും ഈ സമുദായത്തിന്റെ ശാപം. നാടിൻ്റെയും സഹോദര മതസ്ഥർക്ക് പ്രാർത്ഥിക്കാൻ പള്ളി വിട്ടുകൊടുത്ത് മാതൃകയായ മഹാനായ പ്രവാചകനെപ്പറ്റി നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ല. മറ്റു മതസ്ഥരെ ബഹുമാനിക്കണമെന്നും അവരുടെ ആരാധനാലയങ്ങളെ നിന്ദിക്കരുതെന്നും പഠിപ്പിച്ചു തന്ന നബിവചനങ്ങളിൽ ഒന്നുകൂടി വായിച്ചു പഠിക്കണം മിസ്റ്റർ. ബഹള് പറഞ്ഞ് കായ് കീശയിലിട്ട് ബിരിയാണിയും ആടും തിന്ന് ഏമ്പക്കവും വിട്ടുറങ്ങുന്നതിന് മുൻപ് വിശുദ്ധ ഖുറാന്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിരുത്തി വായിക്കുന്നതും നല്ലതാണ്. സിൻസീറുൽ ഹക്കെന്നല്ല, സിൻസീർ എന്ന് സമുദായം തന്നെ നിങ്ങളെ വിളിക്കുന്ന കാലം വിദൂരമല്ല. ഇത്തവണ ഓണം അനന്തപത്മനാഭന്റെ നാട്ടിൽ വിഭവ സമൃദ്ധമായി ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനം, പിന്നല്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഓണം ക്രിസ്തുമസ് പോലുള്ള ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന് മതപ്രഭാഷകൻ സിംസാറുൽ ഹഖ് ഹൂദവി പറഞ്ഞത്. ഇത്തരത്തിൽ പങ്കെടുക്കാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ലെന്നായിരുന്നു ഇയാളുടെ വാക്കുകൾ. മറ്റു മതക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ഇതിനെ തന്ത്രപരമായ രീതിയിൽ സമീപിക്കണമെന്ന് സിംസാറുൽ ഹഖ് പറയുന്നു. എസ് കെ എസ് എസ് എഫ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സിംസാറുൽ ഹഖ്. ഓണസദ്യയോ ക്രിസ്മസ് കേക്കോ കഴിക്കാൻ പാടില്ല, അത്തരമിടങ്ങളിൽ പോയാൽ ഒരു മിഠായി വായിലിടണം, മധുരം അധികം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം. ക്ഷേത്രത്തിലെ പൂരത്തിനാരെങ്കിലും പിരിവിന് വന്നാൽ അവരെ സ്വകാര്യമായി വിളിച്ചുകൊണ്ടുപോയി കുറച്ച് പൈസ ചായ കുടിക്കാനായി കൊടുക്കണം. പൂരത്തിന് പൈസ കൊടുത്തിട്ടുമില്ലെന്ന് ഇതുവഴി ആശ്വസിക്കാം. ഇതുപോലെ ഡിപ്ലോമാറ്റിക്കായി കാര്യങ്ങളെ സമീപിക്കണമെന്ന് സിംസാറുൽ ഹഖ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് ടി വി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് ടി വി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും ടി വി ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് ടി വി ജേർണലിസം ഡിപ്ലോമ.